ഹായ് ഫ്രണ്ട്സ്, രശ്മി ഫാം ടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഇതേപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഇതേപോലെ തന്നെ സൈബത്തിന്റെ വീട്ടിലേക്കാണ്. സൈബത്ത് ഇതുപോലെ തന്നെ കോഴി മാടൊക്കെ ആയിട്ട് വളർത്തുന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സൈബത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ സൈബത്തിന്റെ എങ്ങനെയാണ് ഇതിന്റെ കോഴി കൃഷി, കോഴി ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒറ്റപ്പറ്റി ചോദിച്ചറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ വരൂ, നമുക്ക് സൈബത്തിനെ പരിചയപ്പെടാം. കോഴി വളർത്തൽ മേഖലയിലെ ഒരു വീട്ടമ്മയായ സൈബത്തിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എത്ര വർഷമായി കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട്? 4 വർഷമായി. 4 വർഷമായി അല്ലേ. അപ്പൊ 4 വർഷമായി സൈബത്ത് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട്. അപ്പൊ ഇവിടെ ഒരുപാട് കോഴികൾ ഉണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറെ കൂടുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അതുപോലെ തന്നെ നെറ്റിലായിട്ട് കുറെ കോഴികളുണ്ട്, കോഴി കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇത് ഇവര് എങ്ങനെയാണ്, മുട്ട അട വെച്ചിട്ടാണോ അതോ ഇൻക്യുബേറ്ററിലാണോ എങ്ങനെയാണ് വിരിക്കുന്നത്? ഇൻക്യുബേറ്ററിലും കോഴിക്കട വെച്ചിട്ടും. അപ്പൊ ഇൻക്യുബേറ്ററിലെ വിരിക്കുമ്പോ എങ്ങനെ എല്ലാ മുട്ടകളും അങ്ങനെ വിരിഞ്ഞു കിട്ടുമോ അതോ അട വെച്ച് വിരിയണ ഏതാണ് നല്ലത്? രണ്ടും കുഴപ്പമില്ല. ഇൻക്യുബേറ്ററിൽ ഓട്ടോമാറ്റിക് ആയ കാരണം പകുതി മുക്കാ ഭാഗം വിരിയുള്ളൂ. ബാക്കി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 50 മുട്ട വെക്കുകയാണെങ്കിൽ ബാക്കി അപ്പോ എത്ര മുട്ട, 50 മുട്ട വെച്ച് കഴിഞ്ഞാൽ എത്ര മുട്ട വിരിയാറുണ്ട്? 30-32 എണ്ണൊക്കെ വിരിയാറുള്ളൂ. അപ്പോ ബാക്കി ഭാഗം എന്ത് ചെയ്യും നമ്മള്, ബാക്കി മുട്ടകൾ എന്ത് ചെയ്യും? ചിലത് ഇങ്ങനെ ശേര ഭാഗം പൊട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെ ജീവനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മള് കോഴി പനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെച്ചു കൊടുത്താൽ മതി. അപ്പോ അതൊരു നല്ല ഐഡിയയും കൂട്ടിയാണ് കൂട്ടുകാര്. കാരണം നമ്മളിപ്പോ ആ 50 മുട്ട വെച്ചിട്ട് 30 മുട്ടയും വിരിയുള്ളൂ വെച്ചാൽ ബാക്കി അട കോഴി പനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അട വെച്ചിട്ട് ആ കോഴീനെ ഇതുപോലെ തന്നെ വിരിയിക്കാൻ പറ്റും. അപ്പൊ സമയത്ത് എത്ര ടൈപ്പ് കോഴികളുണ്ട്, എത്രത്തോളം കോഴികളുണ്ട് ഇവിടെ? ഇവിടെ എല്ലാം കൂടിയിട്ട് 150 കോഴികളോളം ഉണ്ട്. അപ്പൊ 150 കോഴികള് മുട്ടക്കോഴികളാണോ അതോ മറ്റേ നാടൻ ടൈപ്പ് എങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉള്ളത്? എല്ലതുണ്ട്, നാടനുണ്ട്, ഫാൻസി ഉണ്ട്, മുട്ടക്കോഴി ഉണ്ട്, പിന്നെ ഗിരിരാജല് വിട്ടതുണ്ട്, അങ്ങനെ പലതരം കോഴികളും. അപ്പൊ ഇവരൊക്കെ അഴിച്ചുവിടുവോ അതോ എല്ലാവരും കൂട്ടിലാണോ ഉള്ളത്? അത് പൂവൻ കോഴികളിനെ അഴിച്ചുവിടും വലിയതിന്, പിന്നെ മുട്ടറിന കോഴികളെ അഴിച്ചുവിടും, പിന്നെ ഓരോ സെക്ഷനിലനുസരിച്ച് കൂട്ടിലും വലടുള്ളിലൊക്കെ ഉള്ളു. അപ്പൊ ഈ മുട്ടക്കോഴികളാണ്, നാടൻ കോഴികളാണോ മുട്ടക്കോഴികളാണോ ഏറ്റവും കൂടുതൽ നമുക്ക് മെച്ചെന്ന് പറയാൻ? മുട്ടക്കായാലും എന്തിനായാലും കൂടുതലായിട്ടും സെയിലിനൊക്കെ പോണത് മുട്ടക്കോഴികളാണോ അതോ മറ്റേ നാടൻ കോഴികളാണോ? നാടൻ കോഴികളാണ്. ഇവിടെ നാടൻ കോഴി കുഞ്ഞുങ്ങളിലെയും നാടൻ കോഴിമുട്ടയും ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പൊ മുട്ടയ്ക്കും അതുപോലെ തന്നെ എങ്ങനെയാണ്, അതോ ചെറിയ കോഴിക്കുട്ടികളെ സെയിലുണ്ടോ അതോ മുട്ടയാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ സെയിൽ? കോഴിമുട്ട ചോദിച്ചു വന്നാൽ കോഴിമുട്ട കൊടുക്കും, പിന്നെ അപ്പൊ വിരിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവരെ വന്ന് ചോദിച്ചാൽ കൊടുക്കും, പിന്നെ ഏത് പ്രായത്തിലുള്ളവരെ ചോദിച്ചു വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കും. ഇപ്പൊ കുറച്ചിടായിട്ട് കൊടുക്കാറില്ല, ഇവിടെ കോഴിമുട്ട കൊടുക്കാൻ എത്തണില്ല, അപ്പൊ അതോടൊണ്ട് കുറച്ച് കോഴികളെ ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു കോഴിമുട്ടയ്ക്ക് എത്രത്തോളം വില കിട്ടും നിങ്ങക്ക്? ഇവിടെ 10 രൂപ കിട്ടും.
പത്ത് രൂപ കിട്ടും അല്ലേ. അപ്പോൾ ചെറിയ അപ്പൊ കോഴിമുട്ട കൊടുക്കാണോ ലാഭം, മറ്റേ കോഴിനെ കൊടുക്കാണോ ലാഭമായിട്ട് തോന്നാറുള്ളത്? ചിലപ്പം കോഴി നമുക്ക് കോഴികളെ കൊടുക്കാണോ ലാഭം, പത്തെണ്ണ രൂപ കൊണ്ടേക്കാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കിട്ടും. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതലും കോഴിമുട്ടയാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പോൾ ഇനി നമുക്ക് കോഴികളുടെ തീറ്റയിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ ഇവർക്ക് എന്താണ്, ചെറിയ കോഴിക്കുട്ടികളാകുമ്പോൾ തൊട്ട് ഇവർക്ക് ഉള്ള തീറ്റ അതൊന്ന് പറഞ്ഞു തരാമോ സൈബർ? അപ്പോൾ വിരിഞ്ഞ കുട്ടികൾക്ക് ഏകദേശം 2 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കാറ്. അത് കഴിഞ്ഞാൽ 4 മാസം വരെ നമ്മൾ ഗോതമ്പ് പൊടിച്ചതും സ്റ്റാർട്ടറും കൂടി കൊടുക്കും. പിന്നെ ബാക്കിയുള്ള പ്രായമുള്ളവർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊടുക്കും. പിന്നെ വിട്ടാക്കാത്ത വലിയ കോഴികളുണ്ട്, അവർക്ക് നമ്മൾ ഗോതമ്പ് തലേ ദിവസം വെള്ളത്തിട്ടക്കും, രാവിലെ വാർത്തെച്ചിട്ട് മിക്സിയിൽ അടച്ചിട്ട് ഇങ്ങനെ പൊടിക്കും. എന്നിട്ട് കുറച്ച് തീറ്റ നമ്മൾ മുട്ടക്കോഴി തീറ്റ ഉണ്ട്, അതും ചോറും ചോളത്തോടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പറമ്പിൽ ഒടിഞ്ഞ വാഴപ്പട്ട ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും, ഉണ്ണിത്തണ്ട് കൊത്തിയിട്ട് കൊടുക്കും, അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. ഇവര് സൈബത്തിൻ്റെ കൂടെ വേറെ ആരൊക്കെയാണ് സൈബത്തിന് അതിനൊക്കെയായിട്ട് സഹായിക്കാനാ വരാറ്? എൻ്റെ കൂടെ എൻ്റെ മോനാണ് ഫുൾ സപ്പോർട്ട്. അവനാണ് എപ്പോഴും ആടായാലും കോഴിയായാലും പറമ്പിലെ കാര്യങ്ങളൊക്കെ ആയാലും അവനാണ് കൂടുതലുണ്ടാവാറ്. അപ്പോൾ അവൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? അവനിപ്പോൾ 10ാം ക്ലാസ്സിൽ. ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം കൂടുതലും കോഴികളുടെ പിന്നാലെയാണ് ഇപ്പോൾ അവന്. അപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൌൺ ഒക്കെ പ്രശ്നങ്ങളായപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനാൻ റിൻഷാദ് എന്നാണ് ശരിക്കുള്ള പേര്, സിനാൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൌണും 10ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൌണും പ്രശ്നമൊക്കെ കാരണം ഇപ്പോൾ ഉമ്മേനെ സഹായിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൌണിൻ്റെ ഈ പ്രശ്നത്തിന് എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഓരോ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ സിനാനും ഇപ്പോൾ ഉമ്മേനെ സഹായിക്കാനായിട്ട് സിനാൻ കൂടെ ഉണ്ട്. സിനാൻ എന്തൊക്കെയാ പറയാനുള്ളത്? അപ്പോൾ ഇതിപ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് സിനാന് തോന്നാറുണ്ടോ? സ്കൂളിലല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇഷ്ടമാണ്? ആ ഇഷ്ടമൊക്കെയാണ്. സിനാന്റെ ശരിക്കുള്ള പേര് പറയും. മുഹമ്മദ് റിൻഷാദ് എന്നാണ്. GHHS വരൂരിലാണ് പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലെ. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഉമ്മേനെ സഹായിക്കാണ് ഇപ്പോ ബാക്കിയുള്ള പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഉമ്മേനെ സഹായിക്കും. 10ാം ക്ലാസ്സിലാവുമ്പോ അപ്പൊ കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ടാവില്ലേ? ആ അത് രാത്രി രാവിലെ എണീച്ചിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ്. ഓൺലൈൻ ക്ലാസ്. കോഴികൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് പലവിധ അസുഖങ്ങൾ വരാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അസുഖങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ഒക്കെ അസുഖങ്ങൾ വരാറ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അസുഖത്തിനൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? അസുഖം വന്ന കോഴികൾക്ക് നമ്മൾ എന്ത്? കോഴികൾ ഇങ്ങനെ പല അസുഖം കാണാറുണ്ട്, തൂങ്ങി നിൽക്കും, പിന്നെ അവരെ തലയിൽ ചെറിയ എന്താ കുരുപ്പ് എന്താ പറയില്ല, അങ്ങനത്തെ അസുഖങ്ങൾ വരാണ്ട്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നമ്മൾ വിമറാളുണ്ട്, അത് കലക്കി കൊടുക്കും, വെള്ളം കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കും. പിന്നെ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളും കഴിക്കണ വേപ്പിൻ്റെ ഇല അരച്ചിട്ട് അത് മുഖത്ത് പറ്റി കൊടുക്കും, അതിൻ്റെ നീര് കുടിക്കാനും കൊടുക്കും. അങ്ങനെയൊക്കെ അസുഖങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ ഈ തണവുള്ള കാരണം അങ്ങനെ ഇതുവരെ അസുഖങ്ങൾ വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷം വേനലൊന്നും ഇത്ര അധികം കോഴികൾ ഉണ്ടായില്ല, ഈ വർഷം ഇങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ ഈ കൂടുകളൊക്കെ നമുക്ക് പണിയാനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ അങ്ങനെ എങ്ങനെയാണ് ചെലവായിട്ടുണ്ടോ? അത് പിന്നെ എങ്ങനത്തെ കൂടുകളൊക്കെയാണ് ഉള്ളത്? അത് ഞങ്ങള് മില്ലിൽ നിന്ന് പഴയ ഈ കഷ്ണങ്ങൾ മേടിക്കും, പൊറോട്ട കഷ്ണങ്ങൾ മേടിക്കും. എന്നിട്ട് ഈ കൂട് ഫുള്ള് എന്റെ മോനടിച്ചതാണ്, അപ്പോ അങ്ങനെ അടിച്ചു. പിന്നെ ഈ കൂട് ആ ശരിനെ വിളിച്ചിട്ട് കൂലി പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒരു ഭാഗം നെറ്റ് ഒരു ഭാഗം അങ്ങനെ പലക വേസ്റ്റ് പലക കൊണ്ട് അടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ സിനാനാണ് 10ാം ക്ലാസ്സുകാരനാണ് നമ്മുടെ കൂടിൻ്റെ നെറ്റ്വർക്കൊക്കെ ചെയ്യണത് കേട്ടോ. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെറ്റ് അടിക്കുന്ന ജോലികളൊക്കെ അവൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കുട്ടികളെല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു പാഠാണ് ഈ സിനാൻ്റെ. കാരണം അവൻ ഈ 10ാം ക്ലാസ്സിലാണിരുന്നിട്ട് പോലും അവൻ്റെ പഠിപ്പും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം അവന് ഉമ്മാനെ സഹായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കോഴി വളർത്തലെ മേഖലയിലേക്ക് ഇറങ്ങുന്നവരോടൊക്കെ ആയിട്ട് സൈബത്തിന് എന്താ പറയാനുള്ളത്? നല്ല കോഴി വളർത്തുക പറഞ്ഞാൽ കഷ്ടപ്പാടില്ല എന്നൊക്കെ വെറുതെ പറയണം, നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അവർക്ക് തീറ്റയും അവരെ കൂട് വൃത്തിയാക്കാനായാലും പിന്നെ അവരെ നോക്കിയാൽ തന്നെ കാര്യമുള്ളൂ, ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. വെറുതെ കുറച്ച് തീറ്റട്ട് കൊടുത്തിട്ട് വൈകുന്നേരം കൂട്ടിൽ പിടിച്ചിട്ടാലൊന്നുമില്ല, അവരെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. കോഴിനെ വളർത്തിയിട്ട് നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെ ഉള്ളൂ. പിന്നെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ നഷ്ടം ഉണ്ടെങ്കിൽ അത് കുറേ ഈ കീരി നായ അങ്ങനത്തെ മൃഗങ്ങളൊക്കെ പിടിച്ചാൽ കുറേ കോഴികളൊക്കെ അങ്ങനെ നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിജീവിച്ചിട്ട് മുന്നേറണം. അപ്പോൾ സൈബത്ത് എന്ന വീട്ടമ്മ നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു മാതൃകയാണ് കേട്ടോ. കാരണം സൈബത്തിൻ്റെ വാക്കുകൾ നമുക്ക് തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു പ്രചോദനമാണ്. കാരണം നമ്മളെ ഒത്തിരി മെനക്കെട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ വരുമാനവും കാര്യങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടാലും അങ്ങനെ നമുക്ക് നേടിയെടുക്കാനാവുന്നുള്ളതാണ് നമ്മുടെ സൈബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
സൈബത്തിന് കോഴി വളർത്തലല്ലാണ്ട് ആട് വളർത്തൽ. ഇപ്പൊ ഞാൻ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കടന്നപ്പോ കുറെ ആടുകളൊക്കെ ഭക്ഷണം കൊടുക്കണൊക്കെ കണ്ടു. അപ്പൊ സൈബത്തിന് എത്ര ആടുകളുണ്ട് ഇവിടെ? ഇപ്പൊ രണ്ട് വലിയ ആടും മൂന്ന് കുട്ടികളും പിന്നെ ഒരു വലിയൊരു വേറെ മുട്ടനാടും ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് ആട്, കുറെ ആടുകളൊക്കെ അസുഖങ്ങളായപ്പോ കുറെ ചത്തു, പിന്നെ കുറച്ച് വിറ്റു, ഇപ്പൊ കുറച്ച് ആടുള്ളു. അപ്പൊ ഇവരെയൊക്കെ നോക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ കെട്ടാനും പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത്? ഇവിടെ അടുത്തുള്ള പാടങ്ങളിലും പറമ്പിലൊക്കെ കൊണ്ടുപോയി നോക്കും. പിന്നെ ചോളത്തോട് പിന്നാക്കൊക്കെ ഇട്ടിട്ട് റേഷൻ അരിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് അതൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ ആട് വളർത്തൽ മേഖലയിലും സൈബത്തുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കോഴി വളർത്തലും ആട് വളർത്തലുമാണ് സൈബത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയണത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു മാതൃകയായിട്ട് നമുക്ക് സൈബത്തിനെ എടുക്കാൻ വന്നതാണ്. അപ്പോ സൈബത്തിന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനപരമാണ്. ആട് വളർത്തല് തുടങ്ങിയിട്ട് സൈബത്ത് എത്ര വർഷമായി? 3 വർഷമായി. അപ്പൊ എന്താ എന്താണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം? അത് വീട്ടില് വെറുതെ ഇരിക്കല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ ഈ പറമ്പിൽക്ക് ആട്ടും കാട്ടും അങ്ങനത്തെ നമുക്കുള്ള വളങ്ങള് വേണം. അപ്പൊ ആടിനെ വളർത്തിയ ആട്ടും കാട്ടം നമ്മുടെ പറമ്പിൽക്കായി. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ വെറുതെ ഇരിക്കണ സമയം എന്തേലും ചെയ്യാച്ചിട്ട് ആടിനെ വാങ്ങിയതാണ്. അപ്പൊ പിന്നെ കോഴികളോട് കുറച്ചും കൂടി താല്പര്യം തോന്നിയപ്പോ കോഴിമുൾക്ക് ഇറങ്ങി. നമ്മളിവിടെ വന്നപ്പോ തന്നെ നല്ല അടിപൊളി ഒരു വാഴത്തോട്ടം കണ്ടു കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് വാഴകളെല്ലാം തന്നെ. അപ്പൊ സൈബത്ത് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന കോഴിക്കാഷ്ടം അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം ഒക്കെ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുമാന മാർഗങ്ങളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനില്ല. എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളാണ് സൈബത്ത് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ സൈബത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അതൊക്കെ അറിയാവുന്നതാണ്. അപ്പോ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞ സൈബത്തിന് നന്ദി പറയുന്നു. സൈബത്തിന്റെ കുറെ കോഴികൾ നമ്മുടെ ഈ നെറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മുടെ ഈ പച്ച നെറ്റ് ഇങ്ങനെ ചുറ്റുപോറാൻ അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് സൈഡ് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനോട് കാണാനുള്ള സൗകര്യമുണ്ട്. തീറ്റ ഒക്കെ സൈബത്ത് ഇത് കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പലർക്കും കോഴികളെ പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ പച്ചക്കറികൾ തിന്നുക അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ സൈബത്ത് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് കേട്ടത്. അതായത് പച്ചനെറ്റൊക്കെ വെച്ചിട്ട് കണ്ടു, രണ്ട് പച്ചനെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി അടിച്ചേക്കാണ്. നമുക്ക് തീറ്റകള് ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കണ്ടു പുറത്ത് പോവില്ല കോഴികള്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ കയറൊക്കെ ഉണ്ട്, രണ്ടുകൂടി കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ അവര് സുരക്ഷിതരാണ്. അപ്പൊ പുറത്തുനിന്ന് വേറെ ചാടാനോ ഒന്നും പറ്റില്ല, കാരണം ഇത്രയും ഹൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വൈകിട്ട് സമയത്ത് ഇതിനെ ഇവര് എല്ലാവരും പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാല് ഇവരെ അപ്പൊ കൂട്ടുകളില് കൂടുകളുണ്ട് ഇവിടെ കുറെ. അപ്പൊ കൂടുകളിൽ വന്നിട്ട് അവര് കേറും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ വേറെ ജന്തുക്കളൊന്നുമില്ല. അപ്പൊ അതിന്റെ പോരാത്തതിന് ഇതിനുള്ളിലെ വാഴ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തണലും അധികം വെയിലും ഇല്ല, എന്നാൽ അധികം തണലുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടു ഇവിടെ സൈബത്തിന്റെ നിറയെ വാഴത്തോട്ടാണ് കേട്ടോ. നിറയെ വാഴകളാണ് ഇവിടെ. കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗിയുള്ള അന്തരീക്ഷമാണ് കാണുന്നത്. കാരണം നിറച്ച് വാഴത്തോട്ടാണ്. നമ്മൾ 5-10 ഉള്ള വാഴയൊന്നല്ല, നിറയെ വാഴകളാണ്. അപ്പൊ സൈബത്ത് ഇത് ഇതിനൊക്കെ വളമായിട്ട് നമ്മുടെ ആട്ടിൻകാഷ്ടവും ഇതുപോലെ തന്നെ കോഴിക്കാഷ്ടവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ വാഴകളൊക്കെ വളരുന്നത്. അതുപോലെ തന്നെ നിറയെ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വലിയ വാഴത്തോപ്പ് തന്നെയാണ് ഉള്ളത്.